നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീന സ്കോഡിനെ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ എഎഫ്എ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടുവോ? ഈ ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെയായിരുന്നു കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള 28-അംഗ സ്കോഡിനെ കോൺമെബോളിന് കൈമാറേണ്ടത്. അർജന്റീന അങ്ങനെ അത് കൈമാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, കോൺമെബോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അർജന്റീനയുടേതടക്കം ടീം ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതാണ് നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്തത്, അർജന്റീനയുടെ ടീം ലിസ്റ്റ് കോൺമെബോൾ പുറത്തുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും എഎഫ്എ ഇത് പ്രസിദ്ധീകരിക്കാത്തത്? അർജന്റീൻ മാധ്യമമായ ഒലയൊക്കെ പറയുന്നത് ഇന്നൊരു പക്ഷേ അവർ ഒഫീഷ്യലായിട്ട് ലിസ്റ്റ് പുറത്തുവിട്ടേക്കും, ഇത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് എന്ന് പോലും ഒലെ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിയാണത്, സാധാരണ ഒരു ടീം അവരുടെ ടീം ലിസ്റ്റ് ആദ്യം പ്രഖ്യാപിക്കും, പിന്നീട് അത് കോൺമെബോളിന് അയച്ചു കൊടുക്കും, കോൺമെബോളും അത് പ്രസിദ്ധീകരിക്കും. ഇതാണ് ഒരു പ്രൊസീജിയർ. അതിന് പകരം കോൺമെബോൾ ഓൾറെഡി പ്രസിദ്ധീകരിച്ചു, എഎഫ്എ ഇനിയും പ്രസിദ്ധീകരിക്കാതിരിക്കുകയാണ്. അതിന് ഒരു കാരണമുണ്ട്. അതായത്, ഒരു താരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അവസാന നിമിഷം അദ്ദേഹത്തെ മാറ്റേണ്ടി വരുമോ എന്നുള്ളത് കൊണ്ടാണ് എഎഫ്എ ഇപ്പോഴും ഒഫീഷ്യലായിട്ട് അവരുടെ സ്ക്വാഡ് ലിസ്റ്റ് പുറത്തുവിടാത്തത് എന്നാണ് ഒലെ ഇപ്പോൾ നിരീക്ഷിച്ചു വെക്കുന്നത്. അതിൻ്റെ കാരണം ലൂക്കാസ് അലാരിയോയുടെ പരിക്കാണ്. ലൂക്കാസ് അലാരിയോക്ക് നേരത്തെ തന്നെ പരിക്ക് പറ്റിയതാണ്. അദ്ദേഹത്തെ കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ പലരും അത്ഭുതപ്പെട്ടതാണ്. കോപ്പ അമേരിക്ക പോലും നഷ്ടമായേക്കാവുന്ന തരത്തിലുള്ള പരിക്കാണ് അദ്ദേഹത്തിന് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തേക്ക് വന്നതുമാണ്. എന്നാലും സ്കലോനിക്ക് താരത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ക്വാഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് എഎഫ്എ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പരിക്കാണ്, കളിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മാറ്റി ജൂലിയൻ ആൽവരസിനെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത്, ഇവിടെ ഒരു താരത്തിന് പരിക്ക് പറ്റുകയാണെങ്കിൽ സ്ക്വാഡ് ലിസ്റ്റിൽ ഒരു മത്സരത്തിൻ്റെ 24 മണിക്കൂർ മുമ്പ് വരെ പകരം താരത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താമെന്ന് കോപ്പ അമേരിക്കയുടെ റെഗുലേഷനിലുണ്ട്. ആർട്ടിക്കിൾ 28 അതാണ് പറയുന്നത്. ആ ഒരു ആനുകൂല്യം മുതലെടുക്കാനാണ് ഇപ്പോൾ അർജന്റീന ശ്രമിക്കുന്നത്. അലാരിയോക്ക് കളിക്കാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തെ തന്നെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം അവസാന നിമിഷം ജൂലിയൻ ആൽവരസിനെ ഉൾപ്പെടുത്താനാണ് നീക്കം. അതാണ് ഒഫീഷ്യലായിട്ട് സ്ക്വാഡ് വരാത്തതിൻ്റെ കാരണം. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.